ഇന്ധനവില വർധനയ്ക്കെതിരെ മോട്ടോർ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ നടത്തി. ധർണ പി ഡി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതം തിരിപിടിപ്പിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുപോലെ ധർണാ സമരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ സമരത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇതൊരു പക്ഷേ ഇന്ത്യ രാജ്യത്തെ മോട്ടോർ മേഖലയിലെ തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇന്ത്യ രാജ്യത്തെ 135 കോടിയോളം വരുന്ന ജനതയുടെ ജീവിത നിലവാരം തകർക്കുന്ന നിലയിലുള്ള നിലപാടുകളാണ് ഇന്ധന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ഗവൺമെന്റുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസം തോറും വർദ്ധിക്കുന്ന ഇന്ധന വില വർധന പിൻവലിക്കുക, വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് കുത്തനെ ഉയർത്തിയത് പിൻവലിക്കുക, ഹരിത നികുതി വർധന ഉൾപ്പെടെ പെട്രോളിന്റെ അഡീഷണൽ എക്സൈസ് തീരുവ പൂർണ്ണമായും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മോട്ടോർ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ധർണയിൽ കെ വി രാമചന്ദ്രൻ, വേണു കക്കട്ടേൽ, കെ കൃഷ്ണൻ, എം പി സുരേഷ് ബാബു, എ സതീശൻ എന്നിവർ പങ്കെടുത്തു. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.